നമസ്കാരം. നിങ്ങൾ തമ്മിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ന്യൂസ് എന്താന്ന് എത്ര പേര് അറിഞ്ഞോളൂ അറിയില്ല. ഭയങ്കര ഞെട്ടലോടുകൂടി, ഒന്നും പറയാനില്ല, ഞെട്ടലോടുകൂടി ഒന്നുമില്ല. സംഗതി എന്താ വെച്ചാൽ, ABC മലയാളം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ നമ്മൾ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ, ABC മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള 26 ലക്ഷം പേര് സബ്സ്ക്രൈബ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇന്നലെ പേജ് ഹാക്ക് ചെയ്തു, പേജല്ല സോറി, ഇന്നലെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു. അവരതിലുള്ള ആ വീഡിയോസിൻ്റെ, അതായത് ഏതൊക്കെ വീഡിയോസാണ് അവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളത്, അതായത് അവർ പബ്ലിഷ് ചെയ്യാതെ പ്രൈവറ്റാക്കി വെച്ചിട്ട് ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ട് റിപ്പോർട്ടാക്കി റെഡിയാക്കി വാർത്തയാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള ന്യൂസുകളുടെ ഒരു ചെറിയ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ളത്. അതായത് കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രിയപ്പെട്ട VS വിട, പ്രിയപ്പെട്ട VSന് വിട, അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിക്കുന്നു. പിന്നെ രണ്ടാമത് വിട ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റോറി ഞാൻ കണ്ടത് ഒരു 4th Junction എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഞാൻ ഈ സ്റ്റോറി കണ്ടിട്ടുള്ളത്. പുള്ളി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. പുള്ളിയാണ് ഈ കാര്യം ന്യൂസ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ABC മലയാളം ഹാക്ക് മുൻകൂട്ടി സെറ്റാക്കി വെച്ച ന്യൂസൊക്കെ ഹാക്ക് ചെയ്തവർ പുറത്ത് വിട്ടു. സംഭവം ഒന്നുമില്ല, അവർ ഓൾറെഡി പല ന്യൂസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഡോക്ടർ മൻമോഹൻ സിംഗ്, പിന്നെ രണ്ടാമത് പിന്നെ നമ്മുടെ VS ഒക്കെ മരിച്ചു. അതിനെപ്പറ്റി കാര്യങ്ങൾ സംസാരിക്കുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ ഞാനിത് കാണുന്ന സമയത്ത് പുറം ലോകത്തിന് ഇത് ഭയങ്കര ഒരു ഞെട്ടലാണ് കേട്ടോ, സീരിയസ് ആയിട്ട്. കാരണം നമ്മൾ ഈ മരിക്കാത്ത ആൾക്കാരെ കുറിച്ച് ന്യൂസ് ഇൻഫർമേഷൻ റെഡിയാക്കി വെക്കുക, ഒരു മരിക്കണ കാത്തുക്കുക എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടല്ലോ. പക്ഷേ ഈ എന്താ പറയുക, ഈ പത്ര ലോകത്ത് അല്ലെങ്കിൽ മീഡിയ ലോകത്ത് നടക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ പുത്തിരിയായിട്ട് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ അറിഞ്ഞൊരു സംഗതിയാണ് കേട്ടോ. അതായത് ഈ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് മരിച്ച സമയത്ത്, ഉമ്മൻചാണ്ടി സാറ് മരിക്കുന്നതിൻ്റെ 6 മാസം മുന്നേ കൂടുള്ള, ഞാൻ ആരെ പേർക്ക് ആൾക്കാരുടെ പേരൊക്കെ നമുക്കറിയില്ലോ പറയുന്നില്ല, പക്ഷേ അവരുടെയൊക്കെ കൂടുതലുള്ള ആൾക്കാരുടെ മറ്റ് നേതാക്കളുടെ അനുശോചനം വരെ എടുത്ത് റെക്കോർഡ് ചെയ്ത് റെഡിയാക്കി വെച്ച ആൾക്കാരുണ്ട്. അതായത് ക്യാമറയിൽ നോക്കിപ്പോയി അനുശോചനം വരെ റെക്കോർഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് എപ്പോഴാണോ മരണം സംഭവിക്കുന്നത് ഇപ്പോൾ അത് ചെയ്യുന്നൊരു സംഭവമുണ്ട്. കാരണം മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു പുത്തിരി പുത്തിരിയല്ല, പക്ഷേ നമുക്കിങ്ങനെ സാധാരണക്കാർക്കൊക്കെ പുറത്ത് തോന്നുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തോന്നി പോയി ഒരാൾ മരിക്കേണ്ട തന്നെ അയാളെപ്പറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു തോന്നും. അതിന് ഇവർ പറഞ്ഞ ന്യായീകരണം അതാണ്, എന്നുവെച്ചാൽ രാത്രി 2 മണിക്ക് ശേഷമാണ് പിന്നെ മരണപ്പെടുന്ന സിറ്റുവേഷൻ. അത് 2 മണിക്കാണ് 3 മണിക്കാണ് മരണപ്പെടുന്നത്, അല്ലെങ്കിൽ അർദ്ധരാത്രിയാണ് മരണപ്പെടുന്ന സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ, അപ്പോൾ പിന്നെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ തപ്പിപ്പോണ്ടേ, അപ്പോൾ പിന്നെ ഇവിടെ നിർത്തിട്ട് ചെയ്യുന്നുള്ളതായിരിക്കും അവരുടെ ന്യായീകരണം. പക്ഷെ ഒരു മാനുഷിക പെർസ്പെക്റ്റീവ് ഒന്നും ഇതിനില്ല അല്ലേ. കാരണം ഇതൊരു ബിസിനസ്സാണ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും ഇന്ന് കിട്ടുന്ന ഒരു ഇന്നത്തെ കേസ് കിട്ടുന്ന ഒരു ന്യൂസിനെ അവർ കച്ചവടവൽക്കരിക്കുകയാണ്, ബിസിനസ്സാക്കി മാറ്റുന്നു. ബേസിക്കലി അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിലേറെ എക്സ്ട്രീം വേർഷൻസൊക്കെ ഉണ്ട്, നമുക്ക് വീഡിയോയിലൂടെയൊക്കെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്ട്രീം വേർഷൻസൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇന്നിപ്പോൾ ഞാൻ കേട്ടറിഞ്ഞ പ്രകാരം ABC മലയാളം എന്ന് മാത്രമല്ല, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഇന്ന് കാണുന്നെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ സീനിയറായിട്ട് കുറച്ച് പ്രായം ചേർന്നിട്ടുള്ള ആൾക്കാരുടെ പിന്നെ അവരുടെ മരണ വാർത്തകളും എങ്ങനെ ഇതായി, എന്താ ഒരു സിറ്റുവേഷൻ, അവരവരുടെ ജീവചരിത്രം മുഴുവന്, പ്ലസ് അവരെക്കുറിച്ച് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണില്ലേ, മരിച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന നേതാവ് അല്ലെങ്കിൽ കൂടെയുള്ള നേതാക്കൾ സംസാരിക്കുന്ന സംഗതികളൊക്കെ, ഈ സംഭവമൊക്കെ ഓൾറെഡി അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എത്രയോ കേസസ് നമുക്കറിയാം. അപ്പം അത് നേരെ ഇവർ എന്ത് ചെയ്യുന്നു, അപ്പോൾ പോയി പിടിച്ച് ഷൂട്ട് ചെയ്തുള്ളൂ, എല്ലാ കേസും അപ്പോൾ പിടിച്ച് പോയി ഷൂട്ട് ചെയ്യുന്നല്ല, ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചത് അവർ നേരെ എയർ ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ പൊതുജനത്തിന് കാണുന്ന സമയത്ത്, എനിക്കും അതൊക്കെ കാണുന്ന സമയത്ത് ഫസ്റ്റ് നമുക്കൊരു ഞെട്ടലുണ്ടായി പോകും. ഭഗവാൻ ABC മലയാളം ഞാൻ ഫോളോ ചെയ്യുന്ന ചാനലാണ്. അതിപ്പം ബാക്കിയുള്ള മുഖ്യധാര മാധ്യമങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല സംഗതികളും കിട്ടും. ഇതിപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു കള്ളൻ കയറി, ഒരു വീട്ടിൽ കള്ളൻ കയറി കഴിഞ്ഞ സമയത്ത് അവിടെ അവർ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരുപാട് സംഗതികൾ കള്ളനെടുത്ത് പുറത്തേക്ക് കിട്ടുമെന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതോടുകൂടിയാണ് ഇതിൻ്റെ സംഭവങ്ങൾ മനസ്സിലായത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതേപോലെ അവരുടെയൊക്കെ പേജ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെ ന്യൂസാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളത്.